നമസ്കാരം. കുറഞ്ഞത് 85 സീറ്റെങ്കിലും നേടി കേരളത്തിൽ അധികാരം തിരിച്ചുപിടിക്കാനാവുമെന്നായിരുന്നു കോൺഗ്രസ് കരുതിയിരുന്നത്. എന്നാൽ ചരിത്രം തിരുത്തി പിണറായിയുടെ നേതൃത്വത്തിൽ LDF കേരളത്തിൽ ഭരണ തുടർച്ച നേടി. UDF ആകട്ടെ കനത്ത പരാജയവും നേരിട്ടു. ഇതോടെ കലിപ്പിലായ കോൺഗ്രസ് പ്രവർത്തകർ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി പകരം തൽസ്ഥാനത്തേക്ക് കെ സുധാകരനെ കൊണ്ടുവരണമെന്നും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി പകരം VD സതീശനെ കൊണ്ടുവരണമെന്ന പ്രധാന ആവശ്യം ഉന്നയിച്ചു. എന്നാൽ പ്രവർത്തകരുടെ ആഗ്രഹം പോലെ തന്നെ കെ സുധാകരൻ KPCC തലപ്പത്തേക്കും VD സതീശൻ പ്രതിപക്ഷ നേതാവായും ഉടൻ വരുമെന്ന പ്രഖ്യാപനവുമായാണ് കോൺഗ്രസ് സൈബർ ടീം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേതൃമാറ്റത്തെക്കുറിച്ച് AICC വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് സൈബർ ടീം തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇവർ വരും, നമ്മുടെ KPCC-യും പ്രസ്ഥാനവും കൊടുങ്കാറ്റായി തിരിച്ചുവരും, KPCC-യെ നയിക്കാൻ അധ്യക്ഷനായി കെ സുധാകരൻ, പ്രതിപക്ഷത്തെ പട നയിക്കാൻ VD സതീശൻ, AICC-യുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ എന്നാണ് സൈബർ ടീം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം നേതൃമാറ്റമുണ്ടാകണമെന്ന ആവശ്യം ശക്തമായപ്പോൾ മുതൽ പ്രതിപക്ഷ നേതൃസ്ഥാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകണമെന്ന് മുൻപ് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേതാവാണ് തിരുവഞ്ചൂർ. സംസ്ഥാനത്തെ ഇടതു തരംഗത്തിലും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് തിരുവഞ്ചൂരിന്റെ വിജയം. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന ചർച്ചയിൽ MP സ്ഥാനം രാജിവെച്ച സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെയെത്തിയ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുടെ അഭിപ്രായവും ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. 15 സീറ്റുകളിൽ വിജയിച്ച ലീഗിന്റെ അഭിപ്രായം മാനിക്കാതെ കോൺഗ്രസിന് തീരുമാനമെടുക്കാനുമാവില്ല. ലീഗിനും തെരഞ്ഞെടുപ്പിൽ ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവിന്റെ റോൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദി താൻ മാത്രമാണെന്ന് വരുത്താൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും തോൽവിയിൽ എല്ലാവർക്കും പങ്കുണ്ടെന്നുമാണ് നേരത്തെ KPCC രാഷ്ട്രീയകാര്യ യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനെന്ന നിലയിൽ ഉത്തരവാദിത്തം തനിക്കാണ് എന്നും അത് ഏറ്റെടുക്കുന്നു എന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവർക്ക് ചിരിക്കാൻ വകയുണ്ടാക്കരുത് എന്നാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചെന്നിത്തല പറഞ്ഞത്. അതേസമയം കേരളത്തിലെ തോൽവിയുടെ കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ. ഇത് സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ AICC റിപ്പോർട്ടും സമർപ്പിച്ചു. 2016 സമാനമായ ദയനീയമായ തിരിച്ചടിയായിരുന്നു ഇത്തവണ സംസ്ഥാനത്ത് UDF നേരിട്ടിരിക്കുന്നത്. 41 സീറ്റുകളിലായിരുന്നു കോൺഗ്രസിന് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. 2016 44 സീറ്റുകളിലായിരുന്നു കോൺഗ്രസിന് വിജയം. കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ വെറും 21 സീറ്റുകളും. കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണമായത് അമിത ആത്മവിശ്വാസവുമായിരുന്നുവെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനത്തെ ഗ്രൂപ്പ് പോലും തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. LDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഗ്രൂപ്പ് വടംവലികൾ ശക്തമാണ് എന്ന ആക്ഷേപവും ശക്തമായിരുന്നു. LDF സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും ഗ്രൂപ്പ് വിഭജനത്തിൽ തട്ടി കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം ഏറെ വൈകിയിരുന്നു. ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും നേതൃത്വം തയ്യാറായില്ല എങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് കേരളത്തിൽ രക്ഷയുണ്ടാകില്ല എന്ന മുന്നറിയിപ്പാണ് നേതൃത്വം ഇപ്പോൾ നൽകുന്നത്.